കോവിഡ് ബാധിച്ച് അമേരിക്കയിൽ മരിച്ചവരുടെ എണ്ണം തൊണ്ണൂറ്റിയെട്ടായിരത്തി അറുനൂറ്റി എൺപത്തി പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത് പേർക്ക് കോവിഡ് കോവിഡ് ഭേദമായിട്ടുണ്ട് മൂലം അമേരിക്കയിൽ ഇന്നലെ പേരാണ് മരിച്ചത് പേർക്കാണ് ഇന്നലെ രോഗം സ്ഥിരീകരിച്ചത് പതിനേഴായിരത്തി അതീവ ഗുരുതരാവസ്ഥയിലാണ് ന്യൂയോർക്കിൽ മാത്രം കോവിഡ് ബാധിതരുടെ എണ്ണം മൂന്നു ലക്ഷത്തി അൻപത്തിയൊൻപതിനായിരം കടന്നു ഇരുപത്തിയൊൻപതിനായിരത്തി ഒരുന്നൂറ്റി പന്ത്രണ്ടാണ് ഇവിടുത്തെ മരണസംഖ്യ ന്യൂജേഴ്സിയിൽ രോഗികളുടെ എണ്ണം ഒരു ലക്ഷത്തി അൻപത്തിനാലായിരം കടന്നപ്പോൾ മരണസംഖ്യ പതിനോറായിരത്തി തൊണ്ണൂറ്റിമൂന്നായി മാസാച്ൽ രോഗികളുടെ എണ്ണം തൊണ്ണൂറ്റൊന്നായിരം കടന്നു മരണസംഖ്യ ആറായിരത്തി മുന്നൂറ്റിനാലായി ഇല്ലിനോയ്സിലെ രോഗികളുടെ എണ്ണം ഒരു ലക്ഷത്തി ഏഴായിരം കടന്നു ഇവിടത്തെ മരണസംഖ്യ നാലായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറാണ് ഇതിനിടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഗോൾഫ് പരിശീലനത്തിനായി നാഷണൽ ഗോൾഫ് ക്ലബിലെത്തിയത് വലിയ വാർത്തയായി രണ്ടു മാസം മുൻപ് രാജ്യത്ത് ലോക്ഡൌൺ പ്രഖ്യാപിച്ചതിനു ശേഷം ഇതാദ്യമായാണ് ട്രംപ് ഗോൾഫ് പരിശീലനം നടത്തുന്നത് രാജ്യത്ത് സ്ഥിതിഗതികൾ സാധാരണ നിലയിലെത്തിയെന്ന് കാണിക്കുന്നതിനു വേണ്ടിയാണ് ട്രംപ് ഗോൾഫ് പരിശീലനത്തിനെത്തിയതെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ അമേരിക്കക്കാർ വീടിന് പുറത്തിറങ്ങണമെന്നും ഗോൾഫും ടെന്നീസും കളിക്കണമെന്നും വൈറ്റ് ഹൌസ് കൊറോണ ദൌത്യ സംഘത്തിന് നേതൃത്വം നൽകുന്ന ഡെബോറ ബിക്സ് കഴിഞ്ഞ ദിവസം വാർത്താസമ്മേളനത്തിനിടെ പറഞ്ഞിരുന്നു ഇതിന് തൊട്ടുപിറകെയാണ് ട്രംപ് ഗോൾഫ് പരിശീലനത്തിനായി എത്തിയത് ഇന്റർനാഷണൽ ഡെസ്ക് ട്വന്റി